സ്വാഗതം. എന്റെ പേര് ദിവ്യ. പുതിയ മെമ്പേഴ്സ് എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറെയൊക്കെ ആയിട്ട്, അതായത് ഞാൻ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തൊട്ടേ ഉള്ള ഈ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ PR അങ്ങനെ കിട്ടിയിട്ട് കുറെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എപ്പോഴെപ്പോഴും എത്രയൊക്കെ പ്രോഡക്ട്സ് മാറ്റി മാറ്റി യൂസ് ചെയ്താലും എപ്പോഴും ബെസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഈ ഒരു ടൈമിൽ ഞാൻ ചെയ്യാൻ കാരണം ഇപ്പൊ ഓഫേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ പല പ്രാവശ്യം എന്റെ വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. പക്ഷെ ഇതിൽ ഒരു പ്രോഡക്റ്റ് മാത്രം എനിക്ക് പുതിയതാണ്. അത് റീസെന്റ് ആയിട്ട് ഞാൻ ഒരു 2 തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് വേറൊന്നുമല്ല നമ്മുടെ വാവ് സ്കിൻ സയൻസിന്റെ ഈ റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ ഹെയർ കണ്ടീഷണർ ആണ്. ഇതും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇതൊരു ചെറിയ സൈസാണ്, 150 ml. ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൽ പാരബൻസ് ഇല്ല, മിനറൽ ഓയിൽ ഇല്ല, സിലിക്കോൺ ഇല്ല, കളർ ഇല്ല, ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ എന്നെ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, എനിക്ക് ഷാംപൂ ചെയ്തതിനു ശേഷം മാസ്ക് യൂസ് ചെയ്യുന്നത് കമ്പൽസറി ആണ്. ഞാൻ പല കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാസ്ക് ലോറിയലിലെ ടോട്ടൽ റിപ്പയർ 5 മാസ്ക് ആണ്. ഈവൻ എന്റെ ഹെയർ ട്രീറ്റഡ് ഹെയർ ആയിരുന്നപ്പോ പോലും ഞാൻ ആ മാസ്ക് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് തീർന്നു പോയി, എനിക്കത് വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു കണ്ടീഷണർ എനിക്ക് PR കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മറ്റുള്ള കണ്ടീഷണേഴ്സ് പോലെ നമ്മുടെ മുടി അങ്ങനെ ഭയങ്കര സോഫ്റ്റ് സിൽക്ക് അങ്ങനെയൊന്നും ആവില്ല. നന്നായിട്ട് മുടി കണ്ടീഷൻ ചെയ്യും. നല്ല ഫ്രിസ്സി ഡാമേജ്ഡ് ഹെയറിനെ ഇങ്ങനെ നന്നായിട്ട് ഒതുക്കി നിർത്താൻ വേണ്ടിട്ട് ഈ ഒരു കണ്ടീഷണർ നല്ലതാണ് കേട്ടോ. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കണ്ടീഷൻ ചെയ്യുന്നു ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കുറച്ച് കെമിക്കൽസ് കുറവാണ്, ആ കണ്ടീഷനിങ്ങിന് വേണ്ടിട്ട് യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽസ് ഒക്കെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഒരുപാട് ഹെയർ ഡാമേജ് ആക്കണ്ട എന്നുള്ള ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ എന്റെ മുടി ജസ്റ്റ് ഷാംപു ചെയ്ത് ഈ കണ്ടീഷണർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി അയൺ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ അടങ്ങി ഒതുങ്ങി മുടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കണ്ടീഷണർ ക്ലെയിം ചെയ്യുന്നത് നമ്മുടെ മുടീനെ സ്ട്രെങ്തൻ ചെയ്യും, സോഫ്റ്റൻ ചെയ്യും, ഷൈൻ റീസ്റ്റോർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 289 ആണ് 150 ml കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത കണ്ടീഷണർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു കണ്ടീഷണർ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കണ്ടീഷണർ ഒരിക്കലും തലയോട്ടിയിൽ ഇടരുത് കേട്ടോ. ഈ ഇങ്ങനെ കിടക്കുന്നില്ല, ഈ മുടിയിൽ മാത്രമേ കണ്ടീഷണർ ഇടാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടിപ്സിലൊക്കെ കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ഒതുങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ആൻഡ് വെറും ഷാംപു മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ കണ്ടീഷണർ യൂസ് ചെയ്ത് തുടങ്ങാം. മുടിയെ കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. റീസെന്റ് ആയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്ത്, ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആദ്യം തന്നെ ഇൻക്ലൂഡ് ചെയ്തു. അടുത്ത പ്രോഡക്റ്റ് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബയോടിക്കിന്റെ, നമ്മുടെ ബയോ ക്യൂക്കുംബർ പോർ ടൈറ്റനിങ് ടോണർ ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ എത്ര എക്സ്പെൻസീവ് എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്താലും എനിക്ക് ഈ ടോണർ എപ്പോഴും എപ്പോഴും എന്റെ ഫേവറേറ്റ് ആണ്. ഇതും വേറൊരു ടോണർ, അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നോർമൽ ടു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും ഇതൊരു സേവിയർ ആയിരുന്നു. ആൻഡ് ഇത് നല്ല ഇൻഎക്സ്പെൻസീവ് കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ആയുർവേദിക് ക്രിസ്പി എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒന്നും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യാത്ത ഒരു ടോണർ ആണ്. ആൻഡ് പോർസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ചെറിയൊരു മാറ്റം തരുന്ന ഒരു ടോണർ ആണ്. ക്യൂക്കുംബർ ടോണർ ആണ്. ആ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കുറച്ചൊന്ന് എന്താ പറയുക, ഇങ്ങനെ കുറച്ചൊന്ന് ചിലർക്ക് ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. സ്റ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ടോണറാണ് നമ്മുടെ ബയോട്ടിക്കിന്റെ ബയോ ക്യൂക്കുംബർ ടോണർ. നിങ്ങൾക്ക് അറിയാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫേവറേറ്റ്സ് ഒക്കെ ഇങ്ങനെ ടോണർ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് മാറ്റി യൂസ് ചെയ്യും. ചിലപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ. ബിക്കോസ് എനിക്ക് ആക്നെ പ്രോൺ സ്കിന്നാണ്, നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ്. നെക്സ്റ്റ് അഗെയിൻ ഞാൻ ബയോട്ടിക്കിന്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എന്റെ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് സൈനസൈറ്റിസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പൊതുവെ ഞാൻ കോക്രീറ്റ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റിയും കുറവായിരിക്കും, പെട്ടെന്ന് ഇതിൽ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഫക്ട് ആകും. സോ ഞാൻ കോക്രീറ്റ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തല നല്ല വെയിറ്റ് ആയിട്ട് തോന്നുമായിരുന്നു. അപ്പൊ എന്റെ അനിയത്തിയുടെ കാച്ചി എണ്ണ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ബയോട്ടിക്കിന്റെ ഈ ഒരു ഓയിൽ കിട്ടിയത്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ. ഈ ഒരു ബോട്ടിൽ ഫുള്ളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്തപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബയോട്ടിക്കിന്റെ ബയോ ബ്രിംഗറാജ് ഫോർ ഹെയർ ഫോളിംഗ് ഇന്റൻസ് ഹെയർ ഗ്രോത്ത് ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു ബയോ ബ്രിംഗറാജ് ഓയിലാണ് കേട്ടോ. ഇത് സെയിം ആണ്, പാക്കേജിങ് മാത്രം വേറെയാണ് കേട്ടോ.
ശരിക്കും എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന്റെ മണമാണെങ്കിൽ അടിപൊളിയാണ്, ഒരുപാട് സ്റ്റിക്കി ഒന്നുമല്ല. അതായത് നമ്മളൊക്കെ കുറച്ച് പേര്, നമ്മുടെ ഇടയിൽ കുറച്ച് പേരൊക്കെ എപ്പോഴും എണ്ണ തേച്ചിട്ട് പുറത്തു പോകുന്ന ആൾക്കാരൊക്കെ ഇല്ല, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാട്ടോ ഒട്ടും സ്റ്റിക്കി ആയിട്ടൊന്നും തോന്നില്ല. പക്ഷെ നമ്മുടെ അടുത്ത ഒരു ആയുർവേദത്തിന്റെ ഒരു മണം ഫീൽ ചെയ്യും. സ്റ്റിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഇത് ഫുൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. സൈനസൈറ്റസിന്റെ പ്രോബ്ലം ഉണ്ടായിട്ട് പോലും എനിക്ക് വെയിറ്റ് ഫീൽ ചെയ്യുക, തലവേദന ഫീൽ ചെയ്യുക ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ റീഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. ഇത് 200 ml ആണ്. ഇതിന്റെ പ്രൈസ് 265 ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതും 265 തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ക്ലെയിം ചെയ്യുന്നത് അലോപേഷ്യാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് അതർ ഹെയർ ലോസ് പ്രോബ്ലംസിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുടിക്ക് നല്ല ഫ്രഷ് ഗ്രോത്ത് എൻകറേജ് ചെയ്യുന്ന ഇതിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ബയോട്ടിക്കിന്റെ ബയോ ബ്രിംഗ്രാജ് ഹെയർ ഓയിൽ. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇത് ലോഞ്ച് ആയതിനു ശേഷം വേറെ കുറെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് എന്റെ ചാനലിൽ എനിക്ക് പേഴ്സണലി കുറെ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗുഡ് വൈബ്സിന്റെ റോസ്ഹിപ്പ് ഓയിൽ ആണ്. കാണുന്നില്ലേ, റോസ്ഹിപ്പ് ഓയിൽ ആണ്. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡ്രൈ സ്കിന്നിനാണ് കൂടുതൽ നല്ലത്. എന്നെ പോലെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് അത്ര റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ എനിക്ക് ഇത് ക്ലെയിം ചെയ്ത കാര്യങ്ങളൊക്കെ നടത്തി തന്നു എന്നുള്ളതിൽ എനിക്ക് പറയാൻ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. കാരണം ഇവര് ക്ലെയിം ചെയ്യുന്നത് നമ്മുടെ കോംപ്ലക്ഷൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും എന്ന് പറയുന്നുണ്ട്, അതേപോലെ നല്ല സ്മൂത്തൻ ആവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് രാത്രി ഇട്ടിട്ട് രാവിലെ നമ്മൾ മുഖമൊക്കെ കഴുകി നമ്മുടെ സ്കിന്ന് തൊട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഹൈഡ്രേഷൻ, ആ ഒരു ഹെൽത്തി ഹൈഡ്രേഷൻ നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യും കേട്ടോ. ഗ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഗ്ലോയിങ് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് സ്കിന്നിൽ ലൈറ്റനിങ് അതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഒരു ഹൈഡ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും, നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും. ഞാൻ ഇത് ഡ്രൈ സ്കിന്നിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, പക്ഷെ ഇത് ക്ലെയിം ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. ഓയിലി സ്കിന്ന് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് 10 ml പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 215 rupees ആണ്. ഇനി നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് എന്റെ ഫേവറേറ്റ് ടോണേഴ്സിൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ് കേട്ടോ, പ്ലംബിന്റെ ഗ്രീൻ ടീ ടോണർ. ഇതും എന്റെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്ന് നല്ലതാണ്. പോർ ടൈറ്റൻ ചെയ്യാനും ഈ ഒരു ടോണർ നല്ലതാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ടോണർ ബയോടെക്കിന്റെ ഇതാണ്. നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയിട്ട് യൂസ് ചെയ്താലും ഈ രണ്ട് ടോണറിനെ റീപ്ലേസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ആരും എനിക്ക് വന്നിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് ചെയ്തിട്ടുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോ ഈ രണ്ട് ടോണർ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിപ്പോ എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഗ്രീൻ ടീ ടോണറും കൂടിയാണ്. നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഗ്രീൻ ടീ റേഞ്ച് പ്ലമ്മിന്റെ എല്ലാം നല്ലതാണ്. പിന്നെ ഇപ്പോഴില്ലേ ഈ ഒരു ടോണർ വാങ്ങിച്ചതിനെ ഗ്രീൻ ടീ മാസ്ക് ഫ്രീ ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ആൾക്കോഹോൾ ഫ്രീയും കൂടിയാണ്. പക്ഷെ ഇത് ഇടുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ പോലത്തെ ഫീൽ ഉണ്ടാവും. ആൻഡ് ഈ ഒരു ടോണറിന്റെയും ഈ ഒരു ടോണറിന്റെയും പ്രശ്നം എന്താണെന്ന് പറയുക, നമ്മൾ കോട്ടൺ പാഡ് വെച്ചിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഓരോ തവണയും രണ്ട് തവണ യൂസ് ചെയ്യുമ്പോൾ രണ്ട് കോട്ടൺ പാഡൊക്കെ വേസ്റ്റ് ആകും, കുറെ വേസ്റ്റേജ് ഒക്കെ വരും. ഞാനിത് എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ കണ്ടോ, ഈ ബോട്ടിൽ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് വേറെ എന്തെങ്കിലും വേസ്റ്റ് സ്പ്രേ ബോട്ടിൽ ഉണ്ടാവില്ലേ, അതിൽ കുറച്ച് ഞാനിങ്ങനെ എടുത്തു വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫേസിൽ സ്പ്രേ ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കോട്ടൺ പാഡിലാക്കിയിട്ട് കോട്ടൺ പാഡും വേസ്റ്റ് കുറേ വേസ്റ്റേജ് ഒക്കെ ആകും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്, പ്ലമ്മിന്റെ ഗ്രീൻ ടീ ആൾക്കോഹോൾ ഫ്രീ ടോണർ. 200 ml പ്രൈസ് വന്നിട്ട് 390 rupees ആണ്. ഇത് നമ്മളുടെ ചക്കര പ്രോഡക്റ്റ് ആണ്. വീഡിയോന്റെ ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ ഗുഡ് വൈബ്സിന്റെ ബ്രസീലിയൻ വോൾക്കാനിക് പേർപ്പിൾ ക്ലേ. ഹാ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടായി, നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. പിന്നെ പൊതുവെ എന്നെ പോലെ പിമ്പിൾസും കുരുവും ഒക്കെ ഉള്ളവർക്ക് ക്ലേ മാസ്ക് നല്ലതാണ്. അപ്പൊ ഇത് എനിക്ക് കിട്ടി, PR കിട്ടിയതാണ്. യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പേർപ്പിൾ ക്ലേ മാസ്ക് ആണ് കേട്ടോ. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പേർപ്പിൾ കളർ, ഒരു ലാവെൻഡർ കളറാണ് ഈ ഒരു മാസ്കിനുള്ളത്. കണ്ടോ, നല്ലൊരു ലാവെൻഡറിന്റെ മണമുണ്ട്. ക്ലേ എന്താ, വോൾക്കാനിക് ക്ലേ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒരു ലാവെൻഡറിന്റെ മണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾ ഓയിലി ആക്നെ പ്രോൺ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന്റെ വേറെ കുറെ എന്താ റോസ് ക്ലേ അങ്ങനത്തെ റേഞ്ചൊക്കെ ഉണ്ട്. എനിക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ ഈ പേർപ്പിൾ ക്ലേ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് 325 rupees ആണ്. നമുക്ക് എത്ര കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ 60 g ആണ് കിട്ടുന്നത്. ഇതിൽ പാരബൻസ് ഇല്ല, സൾഫേറ്റ്സ് ഇല്ല, ക്രൂൽറ്റി ഫ്രീ ആണ്. അപ്പൊ ഈ ക്ലേ റോസ് ക്ലേ ഉണ്ട്, വേറെ എന്തോ ഒരു കളറും കൂടി ഉണ്ട്, ഗ്രീൻ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. റോസ് ട്രൈ ചെയ്തിട്ടുണ്ട്, കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ പോലത്തെ സ്കിന്നാണെങ്കിൽ
purple color try cheyan nokka appo ithrayum products aanu enikku etrayokku vannalum like all time favorite nu varile idile the best nu parneyana nammada biotique inde cucumber toner purple de che purple plum inde green tea toner and bringraj oil idu moonum njan endalum kannum putti recommend cheyitto appo idana innathe video ningalku korchengil useful aayittu undu nu vicharikkunnu idokke ende favorites aanu to again any skin care hair care products okka ore aalkarku ore pole aanu endha varaya work aavunathu എന്നാലും ഇതിൽ എല്ലാത്തിനും തന്നെ ഇപ്പൊ നല്ല ഓഫേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓഫേഴ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എന്താണ് വേറെ ഒന്നുമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവരെയും പിന്നെയും വന്ന് കാണുന്നവരെ ബൈ.